വടകര താഴെയങ്ങാടിയിൽ കളിസ്ഥലങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുന്നതിലെ രോഷവുമായി യുവാക്കൾ വടകര മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ അധികാരികൾക്കെതിരെ രോഷമുയർന്നു. വർഷങ്ങളായി ഫുട്ബോൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന മലബാർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗ്രൗണ്ടിൽ കെഎസ്ആർടിസി സബ് ഡിപ്പോയുടെ നിർമ്മാണ ജോലി തുടങ്ങിയതോടെയാണ് യുവാക്കൾ പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടിയത്. വികസനത്തിന്റെ പേരിൽ കളിസ്ഥലങ്ങൾ ഓരോന്നായി ഇല്ലാതാവുന്ന സ്ഥിതിയാണ് താഴെയങ്ങാടി നേരിടുന്നത്. ഇക്കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. ഇത് ഉന്നയിച്ചാണ് ജനകീയ സമിതി മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തിയത്. ടി ഐ നാസർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അത് റെക്വസേഷൻ നടപടികളുമായിട്ട് നഗരസഭ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന്റെ ഇടയിൽ വെച്ച് ഒരു പ്രാവശ്യം അതിന്റെ പകുതി ഭാഗം സ്ഥലം അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതുമായി നടപടിയുമായി മുമ്പോട്ട് പോയി അവിടെ വീടെടുക്കാനുള്ള പ്ലാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സ്ഥലവും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും മുഴുവൻ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ സൊസൈറ്റി ഗ്രൗണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം നമ്മുടെ കെഎസ്ആർടിസി ഡിപ്പോന് വേണ്ടി അവിടെ നിന്ന് ഒരു ഏക്കറോളം സ്ഥലം അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്തായിരുന്നു കെഎസ്ആർടിസിക്ക് കൈമാറി. പക്ഷേ വടകരയിലെ ഈ പ്രദേശത്തെ ഈ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം താഴെയങ്ങാടിയിൽ കെഎസ്ആർടിസി ഡിപ്പോ വരുന്നതിനോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾ വരുന്നതിനോ ആരും എതിരല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ആ ഒരു സ്ഥലം നിലനിർത്തണമെന്ന ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സമീപിച്ചിരിക്കുന്നത്. ഹംസ ഹാജി, പി വി സവാദ്, കെ വി പി നിസാർ, ടി മിഗ്ദാദ്, പി കെ ലത്തീഫ്, സി പി ഷമീർ, എൻ പി എം നഫൽ, പി എസ് ഹക്കീം, സലാം വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.